ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഫുഡ് കോളിഫ്ലവർ മസാല കറിയാണ്. ഇന്ന് ഞാൻ ഈ ഡിഷ് ഉണ്ടാക്കുന്നത് വളരെ സന്തോഷമായിട്ടാണ്. ഇന്ന് എൻ്റെ മോള് ഹോസ്റ്റലിൽ നിന്ന് വരുവാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് ഒരാൾ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാവും. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടുള്ളവരാകുമ്പോൾ അതിലും വളരെ സന്തോഷമാണ്. അപ്പോൾ ഈ ഡിഷ് ഞാൻ ഉണ്ടാക്കുന്നത് എൻ്റെ മോൾക്കൊരു സർപ്രൈസ് ആയിട്ടാണ്. ഇത് വളരെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡിഷാണ്. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാലോ, ഹോസ്റ്റൽ ഫുഡൊക്കെ കഴിച്ചിട്ട് വരുന്നവർക്ക് ഹോംലി ഫുഡ് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം നമുക്കെല്ലാവർക്കും അറിയാം. ഞാനിന്നൊരു നല്ലൊരു ബിരിയാണി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കഴിക്കാനുള്ള കറിയായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് രണ്ടും ആൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിന് എന്തൊക്കെ വേണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അതിനാവശ്യമുള്ളത് ഒണിയൻ, ഗ്രീൻ ചില്ലി, ടൊമാറ്റോ, ഗാർലിക്, ജിഞ്ചർ, പിന്നെ ഒരു അഡീഷണൽ ടേസ്റ്റായിട്ട് ക്യാപ്സിക്കം കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. ക്യാപ്സിക്കം യൂസ് ചെയ്യുമ്പോൾ വെരി ടേസ്റ്റിയാണിത്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായി വഴറ്റിയെടുക്കുക. നന്നായി വഴണ്ടി വരുമ്പോൾ ഈ ഇൻഗ്രീഡിയൻസിനെ ഒരു സൈഡിലോട്ട് ഒതുക്കി വെച്ച് വെക്കുമ്പോൾ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും. ആ എണ്ണയിലോട്ട് ചില്ലി പൗഡറും കൊറിയാണ്ടർ പൗഡറും ആഡ് ചെയ്യുക. കൊറിയാണ്ടർ പൗഡറും ചില്ലി പൗഡറും നല്ല റെഡിഷ് കളറായി വരുമ്പോൾ നമുക്ക് ടേസ്റ്റ് ഒന്നും കൂടെ കൂടാൻ വേണ്ടിയിട്ട് പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്യാവുന്നതാണ്. ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ചില്ലി പൗഡറൊക്കെ ആഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ടെർമറിക്കും സോൾട്ടും ആഡ് ചെയ്യേണ്ടതാണ്. ഞാൻ ആദ്യം വീഡിയോയിൽ അത് കാണിച്ചിട്ടുണ്ട്, പക്ഷേ പറയാനായിട്ട് മറന്നുപോയതാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. അതിന് ശേഷമാണ് ചില്ലി പൗഡർ ഇട്ട് ഈ പ്രോസസ്സിങ് ചെയ്യേണ്ടത്. നന്നായിട്ട് ബ്രൗണിഷ് അല്ലെങ്കിൽ ഒരു റെഡിഷ് കളറായി വരുമ്പോൾ നമ്മൾ ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കണം. ടൊമാറ്റോ ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് പാൻ ഒന്ന് മൂടി വയ്ക്കണം. ഇതെല്ലാം ചെയ്യുമ്പോൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചതിന് ശേഷമാണ് ഈ പ്രോസസ്സിങ് ചെയ്യേണ്ടത്. ഇപ്പോൾ ടൊമാറ്റോ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒരു ഏകദേശം ഒരു 3 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ടൊമാറ്റോ നന്നായി വെന്ത് വരും. അതിനുശേഷം നമുക്ക് കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കിച്ചൺ ട്രഷേഴ്സിൻ്റെ ചിക്കൻ മസാലയാണ്. മസാല നന്നായി യോജിപ്പിച്ചതിന് ശേഷം 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്യാവുന്നതാണ്. ഇനി സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കറി നന്നായി തിളപ്പിക്കുക. കറി ഒന്ന് നന്നായി തിളച്ച് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് കോളിഫ്ലവർ ഒന്ന് റെഡിയാക്കി വെക്കാം. കോളിഫ്ലവർ നന്നായി കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം ടർമറിക്കും പെപ്പർ പൗഡറും ചില്ലി പൗഡറും കുറച്ച് കോൺഫ്ലോറും ഇട്ട് നന്നായി എണ്ണയിൽ വറുത്ത് കോരി മാറ്റി വയ്ക്കുക. അങ്ങനെ മാറ്റി വെച്ച കോളിഫ്ലവറാണ് നിങ്ങൾ ഈ കാണുന്നത്. കറി നന്നായി വെന്തതിന് ശേഷം മാത്രം കോളിഫ്ലവർ കറിയിലേക്ക് ഇട്ട് കൊടുക്കുക. കോളിഫ്ലവർ ഇട്ടതിന് ശേഷം പിന്നെ അതിനെ ഒരുപാട് വേവാൻ അനുവദിക്കേണ്ട. ഇപ്പം നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് മല്ലിയിലയും ഇട്ടതിന് ശേഷം നമുക്ക് പാൻ ഒന്ന് അടച്ച് വെച്ച് 2-3 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. നോക്കി, നമ്മുടെ സ്വാദിഷ്ടമായ കറി റെഡിയായിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് കറി നല്ല റെഡിയായിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞ് നമുക്ക് സെർവിങ് ബൗളിലോട്ട് മാറ്റി സെർവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മളെ കറി ഇവിടെ സെർവിങ്ങിനായിട്ട് റെഡിയായിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, പ്രത്യേകിച്ച് എൻ്റെ മോൾക്ക് നന്നായി ഇഷ്ടപ്പെടും. ഹോസ്റ്റൽ ലൈഫൊക്കെ ചെയ്തവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.